ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് രണ്ടാം ഏകദിനം നാളെയാണ്. രാത്രി 7 മണിക്കാണ് മത്സരം. ഇന്നലെ നടന്ന ആദ്യ കളി ജയിച്ചതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് നാളത്തെ മത്സരം ജയിച്ചാൽ പരമ്പര സ്വന്തമാക്കാൻ സാധിക്കും. ഇനി നാളത്തെ ടീമിൽ സഞ്ജു ഉണ്ടാകുമെന്നതാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. ആദ്യ ഏകദിനത്തിൽ സഞ്ജുവിനെ കാര്യമായ ഒരു പ്രകടനം പുറത്തെടുക്കാൻ സാധിച്ചില്ല. പക്ഷേ സഞ്ജു കീപ്പിങ്ങിൽ മികച്ചു നിന്നു. സഞ്ജു ഫോമാകാത്തതുകൊണ്ട് നാളെ കളിക്കില്ലെന്നായിരുന്നു ആരാധകർ വിചാരിച്ചത്. എന്നാലിപ്പോൾ പുറത്തുവരുന്ന വാർത്ത മലയാളി ആരാധകർക്ക് സന്തോഷം നൽകുന്നവയാണ്. നാളത്തെ മത്സരത്തിലും സഞ്ജു തന്നെയായിരിക്കും ഇന്ത്യയുടെ കീപ്പർ. ഈശാനെ നാളെയും ഇറക്കില്ലെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഈശാൻ ഓപ്പണറാണ്. അതുകൊണ്ട് ഓപ്പണിംഗിൽ മാത്രമേ ഈശാൻ ഇന്ത്യയെ പരീക്ഷിക്കൂ. പക്ഷേ ഇന്നലെ നടന്ന മത്സരത്തിൽ ഗില്ലും ധവാനും മികച്ച ഫോമിലാണ് കളിച്ചത്. അതുകൊണ്ട് ആ ഒരു ഓപ്പണിംഗ് കൂട്ടിക്കെട്ട് പൊളിക്കാൻ ഇന്ത്യ തയ്യാറല്ല. അതുകൊണ്ട് നാളെ ഈശാനെ ഇറങ്ങാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ സഞ്ജു നാളെ വീണ്ടും പ്ലേയിംഗ് ഇലവനിൽ വരാൻ പോവുകയാണ്. ഇനി ഇന്ത്യയുടെ ബൗളിങ്ങിൽ ചിലപ്പോൾ മാറ്റം വരാൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ട്. നാളത്തെ മത്സരത്തിൽ അർഷദീപ് സിംഗ് ഇറങ്ങിയേക്കും. അതുപോലെ തന്നെ ചിലപ്പോൾ ആവേശ് ഖാനെ കൂടി ഇന്ത്യ പരീക്ഷിച്ചേക്കും. മൊത്തത്തിൽ ഇന്ത്യൻ ടീമിൽ ചില മാറ്റങ്ങൾ ഉണ്ടായേക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇനി നാളത്തെ മാച്ചിനുള്ള ഇന്ത്യയുടെ സാധ്യത ഇല്ലെന്ന് നോക്കാം. ശിഖർ ധവാൻ, ശുഭ്മാൻ ഗില്ല അല്ലെങ്കിൽ ഋതുരാജ് ഗേഖ്വാദ്, സൂര്യകുമാർ യാദവ്, ശ്രേയസ് അയ്യർ, സഞ്ജു സാംസൺ, ദീപക് ഹുഡ, അക്സർ പട്ടേൽ, അർഷദീപ് സിംഗ്, മുഹമ്മദ് സിറാജ്, യുസ്വേന്ദ്ര ചഹൽ, പ്രസിദ്ധ് കൃഷ്ണ അല്ലെങ്കിൽ ആവേശ് ഖാൻ. കഴിഞ്ഞ മത്സരത്തിൽ ഇന്ത്യ കഷ്ടിച്ച് രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയേണ്ടി വരും. കളി അവസാന ഓവർ വരെ നീണ്ടു നിന്നു. ഇന്ത്യ ആദ്യം വിചാരിച്ചത് വെസ്റ്റ് ഇൻഡീസ് അത്ര വലിയ എതിരാളി ആയിരിക്കില്ലെന്നാണ്. പക്ഷേ കാര്യത്തോടെ അടുത്തപ്പോൾ ഇന്ത്യക്ക് സംഭവം മനസ്സിലായി. വെസ്റ്റ് ഇൻഡീസും മികച്ച ടീമാണ്. അതുകൊണ്ട് ഇന്ത്യക്ക് നാളെ വിജയം അത്ര എളുപ്പമായിരിക്കില്ല. നാളെ സഞ്ജു മികച്ച കളി കാഴ്ചവെക്കുമെന്ന് തന്നെ നമുക്ക് കരുതാം. നാളത്തെ മത്സരത്തിൽ ഇന്ത്യ ജയിക്കുമോ വിൻഡീസ് ജയിക്കുമോ നിങ്ങൾ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.